പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 43 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നമുക്കിപ്പോൾ ധ്യാനിക്കാം. ഈശോ ഗെത്സെമനിൽ പ്രാർത്ഥിക്കുന്ന സമയത്തെപ്പറ്റിയാണ് സുവിശേഷം വിവരിക്കുന്നത്. ശിഷ്യന്മാരോടൊപ്പം ഈശോ ഗെത്സെമനിൽ പ്രവേശിക്കുന്നു. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ, അതിലേക്ക് പോകാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഈശോയും പിതാവിനോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടിന്മേൽ ആകുന്നു. അവിടുന്ന് മുട്ടുകുത്തി കമിഴ്ന്ന് വീണ് പ്രാർത്ഥനയിലായിരിക്കുന്ന സമയമാണ്. 44-ാമത്തെ വാക്യം പറയുകയാണ്, കഠിനമായ തീവ്രമായ വേദനയിൽ യേശു മുഴുകി. യേശുവിൻ്റെ മനുഷ്യ മനസ്സ്, യേശു സത്യദൈവമാണ്, സത്യമനുഷ്യനാണ്. യേശുക്രിസ്തുവിനിലെ സത്യ മനുഷ്യൻ, ആ മനുഷ്യൻ ഇപ്പോൾ സഹിക്കുകയാണ്. സാധാരണ മനുഷ്യനുണ്ടാകുന്ന വേദനകൾ, മനോവിഷമങ്ങളെല്ലാം ഈശോയ്ക്കിപ്പോൾ ഉണ്ടാവുകയാണ്. നമുക്ക് പകരക്കാരനായി ഈശോ ഇപ്പോൾ നിൽക്കുകയാണ്. നമ്മളുടെ ശരീരരക്തങ്ങളോട് ഭാഗഭാഗമാക്കുവാൻ ദൈവമായ യേശു എല്ലാം ശൂന്യവൽക്കരിച്ച് മനുഷ്യനായി തീർന്നു. ഇപ്പോൾ നമ്മൾക്ക് പകരക്കാരനായി നിന്ന് സഹിക്കുകയാണ്. ഇപ്പോൾ കഠിനമായ ഒരു മനോവിഷമത്തിലൂടെ ഈശോ കടന്നു പോകുന്നു. തിരുവചനം പറയുന്നു, യേശു അറിഞ്ഞിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ, കഠിനമായ പീഡനങ്ങൾ, പരിഹാസങ്ങൾ, കുരിശുമരണം, സകലതും യേശു മനസ്സിലാക്കുന്നു, കാണുന്നു. യേശുവിൻ്റെ മനസ്സിലൂടെ അതെല്ലാം കടന്നു പോകുന്നു. ഒപ്പം തന്നെടുക്കേണ്ടി വരുന്ന പാപം, അതിൻ്റെ ഭാരം, അതിൻ്റെ അവസാനം പിതാവുമായി ആ പാപഭാരത്താൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ള മനുഷ്യനുണ്ടാകുന്ന വേർപാടിനെ, ആത്മീയ വിടവിനെ യേശു സഹിക്കുമ്പോൾ ആ വേദന ഏറ്റവും തീവ്രമായി യേശു മനസ്സിൽ കാണുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈശോ ദൈവസന്നിധിയിലായിരിക്കുകയാണ്, പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. മനുഷ്യനായ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി നിന്ന് സഹിക്കുന്നു. തീവ്രവേദനകളിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് ഭൂമി മലിനമാക്കപ്പെട്ടതാണ്, അത് ആബേലിൻ്റെ രക്തം വീണാണ്. ആബേലിൻ്റെ രക്തത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് കായേൻ സഹോദരൻ്റെ രക്തം വീഴ്ത്തിയതുകൊണ്ട്. ഇപ്പോൾ ലോകം മുഴുവനും കൂടി യേശു ക്രിസ്തുവാകുന്ന, ആ നീതിമാനാകുന്ന യേശു ക്രിസ്തുവിനെ, അവൻ്റെ രക്തത്തെ ഭൂമിയിൽ മേൽ വീഴ്ത്തുകയാണ്. ലോകപാപമാണ് രക്തം വീഴ്ത്തുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ പാപത്താൽ മലിനമായി തീർന്ന ഭൂമിയുടെ അശുദ്ധിയെ മാറ്റുവാൻ ഭൂമിയിൽ വീണ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് സാധ്യമാണ്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ രക്തത്തിലൂടെ ലോകം മുഴുവനും കഴുകപ്പെടാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം വീണ ഈ ഭൂമിയെ ആ രക്തത്താലേ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. എന്താണത്? നമ്മൾ മനോവിഷമത്തിലൂടെ, സങ്കടത്തിലൂടെ, ദുഃഖത്തിലൂടെ, താങ്ങാൻ പറ്റാത്ത വൈകാരിക സംഘർഷത്തിലൂടെ, തീവ്രവേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആശ്വാസത്തിനും ധൈര്യത്തിനും ബലത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ഗെത്സെമനിൽ വീണ ആ രക്തം കൊണ്ട് കർത്താവേ എൻ്റെ വൈകാരിക തലത്തെ, എൻ്റെ മാനസിക തലത്തെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ വേദനയിലൂടെയാണ് ഈശോ കടന്നു പോകുന്നത്. രക്തം എന്ന് പറയുന്നത് ജീവൻ്റെ അടയാളമാണ്. രക്തം നിലത്ത് വീഴുക എന്ന് പറഞ്ഞാൽ ജീവൻ വീഴുന്നത് പോലെയാണ്, അഥവാ ജീവൻ വേർപെടുന്നത് പോലെയാണ്. അപ്പോൾ ജീവൻ വേർപെടുന്നതിന് സമാനമായൊരു വേദനയിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾക്കും ഒരു വേദനയുടെ കാഠിന്യത്തിൽ തോന്നും, മടുത്തല്ലോ, ജീവിതം മതിയായിരുന്നെങ്കിൽ, ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ, മരണം വന്നിരുന്നെങ്കിൽ. അതേപോലെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രലോഭനത്തിൽ ആകിപ്പോകാതെ, പാപത്തിലേക്ക് പോകാതെ, വിപരീതം പറയാതെ, ദൈവപദ്ധതിക്കെതിരെ ചിന്തിക്കാതെ, അപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധ അധികാരത്തിനും ഹിതത്തിനും കീഴിലായിരിക്കുവാൻ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലും ബൗദ്ധിക, മാനസിക, വൈകാരിക തലങ്ങളിലെല്ലാം ഈശോയുടെ ആ രക്തം, ഈശോ ഗെത്സെമനിൽ വിയർത്ത ആ രക്തം ഒന്ന് വീഴുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ സഹനത്തെ അതിജീവിക്കാനുള്ള ദൈവിക കൃപ ലഭിക്കും. അവിടെ വചനം പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും
ദൈവം എല്ലാം അറിയുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മൾ എത്ര വേദന കടന്നു പോകുമ്പോഴും സ്വർഗം അത് കാണുന്നുണ്ട്. ദൈവം ആ സഹനത്തിൽ മാറി നിന്ന് ചിരിക്കുകയല്ല, മറിച്ച് ദൈവം അവൻ്റെ കരങ്ങൾ നീട്ടുന്നു, അവൻ്റെ മാലാഖയെ അയക്കുന്നു നമ്മളെ ശക്തിപ്പെടുത്താൻ, വീണു പോകാതിരിക്കുവാൻ. നമ്മൾക്ക് പകരക്കാരനായി സഹിച്ച നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ സഹനത്തിലേക്ക് നോക്കി നമ്മുടെ അനുദിന ജീവിതത്തിലെ വിഷമങ്ങളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി വിജയിച്ചവനാകിയാൽ പരാജയങ്ങൾ അത് നമുക്ക് വേണ്ടിയുള്ളതല്ല. വിജയം ആത്മീയമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, കാരണം കർത്താവ് വിജയിച്ചതാണ്. എല്ലാ സഹനങ്ങളെയും എല്ലാ വേദനകളെയും മരണത്തിൻ്റെ മുഴുവൻ ശക്തിയെയും വിജയിച്ച് ഉത്ഥിതനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് ചില സമയങ്ങളിൽ ചില വേദന അനുവദിച്ചാലും അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് തിരിച്ചറിയുക. അവൻ്റെ സ്നേഹവും അവൻ്റെ കരുതലും അവൻ്റെ മാലാഖമാരുടെ ശുശ്രൂഷയും അവൻ്റെ കരത്തിൻ്റെ സ്പർശനവും എല്ലാം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മോടൊപ്പം സഹിച്ചവനാണ് നമ്മുടെ രക്ഷകൻ. നമ്മെപ്പോലെ നമ്മളെക്കാൾ അധികമായും സഹിച്ചവനാണ് നമ്മുടെ രക്ഷകൻ. അതുകൊണ്ട് നമ്മുടെ വേദനകളെ മനസ്സിലാക്കാൻ കർത്താവിന് കഴിയും. നമ്മുടെ മനസ്സിലേക്ക് ഭീതി കടന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഭയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതിനെ തരണം ചെയ്യുവാൻ ഗെത്സെമനിലെ പരിശുദ്ധ രക്തമേ എന്നെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ വിയർത്ത ആ രക്തം നമ്മുടെ എല്ലാ മാനസിക മണ്ഡലങ്ങളിലേക്കും കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭയമില്ലാതാകട്ടെ. ഞെരുക്കങ്ങൾ, അതിൻ്റെ തീവ്രത, അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ഭീകരത എല്ലാം മാറിപ്പോകട്ടെ. ദൈവം നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഉണ്ട്, ജീവിക്കുന്ന ദൈവമാണ്. അവൻ കൂടെയുണ്ട്, അവൻ്റെ കരം കൂടെയുണ്ട്. എല്ലാ ഭാരങ്ങളെയും ദൈവം എടുത്തു മാറ്റും. ഇന്ന് ക്രിസ്തുയേശുവിനോടൊപ്പം ഈ ജീവിതത്തെ നമുക്ക്, അതിൻ്റെ സഹനങ്ങളെ നമുക്ക് നേരിടണം. വിശ്വാസത നേരിടണം, പ്രത്യാശ നേരിടണം, വിശ്വാസത്താൽ, സ്നേഹത്താൽ, ദൈവസ്നേഹത്താൽ നേരിടണം. എവിടെയെങ്കിലും മാലിന്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ രക്തം കഴുകി കളയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.